Runway 27 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എയർബസ് വിമാന ശ്രേണിയിലെ A220 വിമാനത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. എയർബസ് കാനഡ ലിമിറ്റഡ് പാർട്ണർഷിപ്പിൻ്റെ നാരോ ബോഡി എയർലൈനറുകളുടെ കുടുംബമാണ് എയർബസ് A220. ഇത് ആദ്യമായി വികസിപ്പിച്ചെടുത്തത് ബംബാർഡിയറാണ്. എയർബസ് 220-100 2013 സെപ്റ്റംബർ 16 ആദ്യ പറക്കൽ നടത്തി. 2015 ഡിസംബർ 18 ട്രാൻസ്പോർട്ട് കാനഡയുടെ പ്രാരംഭതരം സർട്ടിഫിക്കറ്റ് ലഭിച്ചു. 2016 ജൂലൈ 15 ലോഞ്ച് ചെയ്തുകൊണ്ട് സർവീസിൽ പ്രവേശിച്ചു. ആദ്യ ഓപ്പറേറ്റർ സ്വിസ് ഗ്ലോബൽ എയർലൈൻസ് ആയിരുന്നു. ദൈർഘ്യമേറിയ A220-300 ആദ്യമായി 2015 ഫെബ്രുവരി 27 പറന്നു. 3450 മുതൽ 3600 നോട്ടിക്കൽ മൈൽ പരിധി വരെ കവർ ചെയ്യുന്ന ഈ വിമാനങ്ങളുടെ പരമാവധി ടേക്ക് ഓഫ് ഭാരം 63.1 മുതൽ 70.9 ടൺ വരെയാണ്. 2016 ജൂലൈ 11 പ്രാരംഭതരം സർട്ടിഫിക്കറ്റ് ലഭിച്ചു. 2016 ഡിസംബർ 14 എയർ ബാൾട്ടിക്കിൽ സേവനത്തിൽ പ്രവേശിച്ചു. ചിറകുകൾക്ക് താഴെയുള്ള പ്രാറ്റ് ആൻഡ് വിറ്റ്നി PW 1500G ഗിയർ ചെയ്ത ടെർബോ ഫാൻ എഞ്ചിനുകൾ നൽകുന്ന ട്വിൻ എഞ്ചിൻ ഫ്ലൈ ബൈ വയർ കൺട്രോളുകൾ, കാർബൺ കോമ്പോസിറ്റിംഗ് വിംഗ്, അലുമിനിയം ലിഥിയം ഫ്യൂസലേജ്, മികച്ച ഇന്ധനക്ഷമതയ്ക്കായി ഒപ്റ്റിമൈസ് ചെയ്ത എയറോഡൈനാമിക്സ് എന്നിവ ഈ വിമാനത്തിൻ്റെ പ്രത്യേകതകളാണ്. 115 അടി നീളമുള്ള എയർബസ് A220-100 108 മുതൽ 133 വരെ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇതേസമയം 127 അടി നീളമുള്ള എയർബസ് A220-300 വേരിയൻറ്റുകൾക്ക് 130 മുതൽ 160 സീറ്റുകൾ വരെ ഉൾക്കൊള്ളാവുന്നതാണ്. ACG 220 ഇത്തരം വിമാനങ്ങളുടെ ബിസിനസ് ജെറ്റ് പതിപ്പാണ്. 2023 സെപ്റ്റംബർ 23 വരെ മൊത്തം 806 A220 വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 287 എണ്ണം ഡെലിവറി ചെയ്തു. ഇവയെല്ലാം 18 ഓപ്പറേറ്റർമാരുമായി വാണിജ്യ സേവനത്തിലാണ്. 63 വിമാനങ്ങളുള്ള ഡെൽറ്റ എയർലൈൻസ് ആണ് ഏറ്റവും വലിയ ഓപ്പറേറ്റർ.